രാജ്യതലസ്ഥാനത്തെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള സംയുക്ത കർഷക സമിതിയുടെ കാസർഗോട്ടെ സത്യാഗ്രഹത്തിന് പിന്തുണയേറുന്നു. ശനിയാഴ്ച കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി കെ എൻ ബാലഗോപാൽ സമരപന്തലിലെത്തി അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ കർഷക പ്രക്ഷോഭം നമ്മുടെ ഭക്ഷണം ഉറപ്പാക്കാനുള്ള സമരമാണെന്നത് എല്ലാവരും തിരിച്ചറിയണമെന്ന് കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. രാജ്യതലസ്ഥാനത്തെ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒപ്പുമരച്ചോട്ടിൽ സംയുക്ത കർഷക സമിതി നേതൃത്വത്തിൽ നടന്നു വരുന്ന സത്യാഗ്രഹത്തിന്റെ 18-ാം ദിവസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമത്തിന്റെ ഫലമായി അരിവില 2-3 ഇരട്ടി വർദ്ധിക്കും. നമുക്കായി അരി ശേഖരിച്ചു വയ്ക്കുന്ന FCI ഗോഡൌണുകൾ കോർപ്പറേറ്റുകളുടെ കയ്യിലാവും. നെല്ലിന്റെ വില അവർ നിശ്ചയിക്കുന്നതായിരിക്കുമെന്നും കരാർ കൃഷി നടപ്പാക്കുന്നതോടെ ഭൂമിയിൽ എന്താണ് കൃഷി ചെയ്യേണ്ടതെന്നത് കുത്തകകൾ തീരുമാനിക്കുമെന്നും ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. അമേരിക്കയിലെ ട്രംപിന്റെ പതനത്തിന് സമാനമായി കർഷക സമരത്തിന് മുന്നിൽ മോദി സർക്കാരും തലകുത്തി വീഴുമെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. നിങ്ങൾ മൊബൈൽ ഫോണുമായിട്ടിരിക്കുന്നുണ്ട്, പൈസ ഉണ്ടെങ്കിലല്ലേ പുതിയ മൊബൈൽ ഫോൺ മേടിക്കും, അല്ലെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വാച്ച് അല്ലെങ്കിൽ ഷർട്ട് പാന്റ് ചെരുപ്പ് ഒക്കെ പൈസ ഉള്ളതിനനുസരിച്ച് മേടിക്കും. പക്ഷെ എല്ലാവരും നിർബന്ധമായി മേടിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭക്ഷണം കഴിച്ച പറ്റൂ. ഐറ്റത്തിനകത്തൊക്കെ വ്യത്യാസം വരുത്താം. ഞാൻ പൊറോട്ട ഇറച്ചി കഴിക്കുന്നു, വേറൊരാൾ ചില്ലി ചിക്കൻ കഴിക്കുന്നു, വേറൊരാൾ മസാല ദോശ കഴിക്കുന്നു, വേറൊരാൾ തുപ്പാദോശ കഴിക്കുന്നു. പക്ഷെ ബേസിക് ഇൻഗ്രീഡിയന്റ് അടിസ്ഥാനപരമായി വേണ്ട കാര്യം അരിയും ഗോതമ്പും ചോളവും ഒക്കെ വേണമല്ലോ. അതിനകത്ത് ചേർക്കുന്ന ടേസ്റ്റ് അനുസരിച്ചാണല്ലോ അതിന്റെ വില കൂടുന്നതും സ്വാദ് കൂടുന്നതും. അടിസ്ഥാനപരമായി അരി വേണം, ഗോതമ്പ് വേണം, മറ്റ് പച്ചക്കറി സാധനങ്ങൾ വേണം. ഈ സാധനം ഇന്ത്യയിലെ 130 കോടിയിലധികം വരുന്ന ജനങ്ങൾ മേടിച്ചേ പറ്റൂ. ആ മേടിക്കുന്ന ഏറ്റവും മിനിമം മേടിക്കേണ്ട കൺസ്യൂമർ ഐറ്റത്തിന് കിലോയ്ക്ക് ഒരു 2 രൂപ കൂടിയാൽ ഇന്ത്യയിലെ ഒരു വർഷത്തെ അധിക ചെലവ് 1-2 ലക്ഷം കൂടിയാവും. നിങ്ങളത് കണക്കൂട്ടിയാൽ മതി എന്താണ് ഈ ഈ ഫുഡിന്റെ കാർഷിക മേഖലയിലേക്ക് വരാൻ പ്രധാന കാര്യം. നമ്മളറിയാതെ ഈ പൈസ കൊടുക്കും. ചടങ്ങിൽ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കോരൻ അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടറി CH കുഞ്ഞമ്പു, പ്രസിഡന്റ് PG ജനാർദ്ദനൻ, എ ചന്ദ്രശേഖരൻ, ടി വേണുഗോപാൽ, കെ ഭുജംഗഷെട്ടി, കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കെ കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. പനത്തടി ഏരിയയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സമര വളണ്ടിയർമാരാണ് ശനിയാഴ്ച സത്യാഗ്രഹമിരുന്നത്. വിവിധ സംഘടനകൾ സത്യാഗ്രഹത്തെ അഭിവാദ്യം ചെയ്തു. ഞായറാഴ്ച ഉദുമ ഏരിയയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സമര വളണ്ടിയർമാർ സത്യാഗ്രഹം അനുഷ്ഠിക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.